കുട്ടിയാരെ പഠനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. SERT 5th ക്ലാസ്സിലെ സീരീസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ബേസിക് സയൻസിലെ രണ്ടാം പാഠമാണ് ജീവജലം. അപ്പൊ ജീവജലം എന്നുള്ള പാഠത്തിൽ പ്രധാനമായിട്ടും ജലത്തിന്റെ സവിശേഷതകളും അതൊക്കെയാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ ജലത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം. വസ്തുക്കളെ ലയിപ്പിക്കുന്നു, ഒഴുകുന്നു, താപം വഹിക്കാൻ കഴിയുന്നു, നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്നു, ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സവിശേഷതകൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് അടുത്ത് കാണിക്കുന്നത്. വസ്തുക്കളെ ലയിപ്പിക്കുന്നു എന്നുള്ള സവിശേഷതകൾ ഉള്ളതുകൊണ്ട് തന്നെ പാനീയങ്ങളിൽ മധുരം ചേർക്കാനും വസ്ത്രങ്ങൾ അലക്കാനും ഉപയോഗപ്പെടുത്തുന്നു. ഒഴുകുന്ന എന്ന സവിശേഷത പ്രയോജനപ്പെടുത്തുന്നത് പൈപ്പിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ജലത്തിന്റെ മറ്റു സവിശേഷതയാണ് താപം വഹിക്കാൻ കഴിയുന്നു, അതുകൊണ്ട് തന്നെ പാചകം ചെയ്യാൻ സഹായിക്കുന്നു. നിശ്ചിത ആകൃതി ഇല്ലാത്തത് കൊണ്ട് തന്നെ വിവിധ ആകൃതിയിലുള്ള പാത്രത്തെ നമുക്ക് ശേഖരിക്കാൻ സാധിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ സ്ഥിതി ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജലത്തിന്റെ സവിശേഷതകളും അത് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളും. അടുത്തൊരു പോർഷനാണ് ലീനം, ലായകം, ലായനി, സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ. ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. പഞ്ചസാര ലായനിയില് പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. അപ്പൊ നമ്മൾ സോഡ വാട്ടറിൽ എങ്ങനെയാണ് ലീനം, കാർബൺ ഡയോക്സൈഡ് ലീനവും ലായകം വെള്ളവുമാണ്. അപ്പൊ മത്സ്യങ്ങളും മറ്റ് പല ജീവികളും വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത്. വിവിധ ലായനികളിലെ ലീനം, ലായകം എന്നിവ അത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉള്ളതാണ്. പഞ്ചസാര വെള്ളത്തിലെ ലീനം പഞ്ചസാരയും ലായകം ജലവുമാണ്. ഉപ്പുവെള്ളത്തിൽ ഉപ്പ് ലീനവും ലായകം വെള്ളവുമാണ്. സോഡ വെള്ളത്തിൽ ലീനം കാർബൺ ഡയോക്സൈഡും ലായകം വെള്ളവുമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ ലീനം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഗ്രാനുൾസും ലായകം വെള്ളവുമാണ്. പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വസ്തുക്കൾ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് തന്നെ സാർവത്രിക ലായകം എന്ന് പറയുന്നു. അപ്പം ജലമാണ് സാർവത്രിക ലായകം. യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ട് പറയാവുന്നത് ജലത്തെയാണ്. ഇത് പോയിന്റാണ് കേട്ടോ. ഇത് പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. അടുത്ത ഒരു പോയിന്റ് ആണ് ജലത്തിന്റെ ജലം വിധാനം പാലിക്കുന്നു, ജലം ബാലൻസ് ചെയ്യുന്നു. അപ്പം ഒരു വ്യാവസായിക ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് വൻതോതിൽ വെള്ളം ശേഖരിക്കുമ്പോഴത്തേക്ക് ഭൂഗർഭ ജലവിധാനം താഴുന്നതിനാൽ സമീപത്തെ കിണറുകളും ജലവിധാനം കുറയാനിട വരും. അതാണ് ഒരു ഉദാഹരണമായിട്ട് പറയാവുന്നത് ജലം വിധാനം പാലിക്കുന്നതിൻ്റെ. അടുത്ത് ചില വസ്തുക്കൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു ആണല്ലോ. അപ്പം ഈ പ്രത്യേകത ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് വാഴത്തണ്ടയിൽ കിടന്ന് നീന്തൽ പഠിക്കുന്നു, ചങ്ങാടത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നു അവയൊക്കെ. ഓക്കെ, എങ്ങനെ ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഏകകം ദ്രാവകങ്ങളെ അളക്കുന്നതിൻ്റെ ഏകകം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ ഏകകമാണ് ലിറ്റർ. ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ് ലിറ്റർ. കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ മില്ലി ലിറ്റർ എന്ന ഏകകം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പോയിന്റാണ് 1000 ഘന സെന്റിമീറ്റർ സമം 1 ലിറ്റർ. അപ്പം 1 ലിറ്റർ സമം 1000 ഘന സെന്റിമീറ്റർ ആണ്. 1 ഘന സെന്റിമീറ്റർ അളവിനെ 1 മില്ലി ലിറ്റർ എന്നും പറയുന്നു. അതിനാൽ 1 ലിറ്റർ സമം 1000 മില്ലി ലിറ്റർ. അപ്പം 1 ലിറ്ററിനെ മില്ലി ലിറ്ററിലോട്ട് ആക്കാൻ പറഞ്ഞ 1000 മില്ലി ലിറ്റർ. ഭൂമിയുടെ 2/3 വെള്ളമാണ് അല്ലെങ്കിൽ സമുദ്രമാണ്. ഭൂമിയുടെ അധിക ഭാഗവും സമുദ്രമാണ്. പക്ഷേ സമുദ്രജലത്തിൻ്റെ അല്ലെങ്കിൽ സമുദ്രജലത്തിൻ്റെ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ തുടങ്ങിയവയിലെ വെള്ളമാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കടൽ വെള്ളം നമുക്ക് കുടിക്കാൻ അനുയോജ്യമല്ല. പോയിന്റാണ് എങ്ങനെയാണ് മലിനീകരണം, ജലമലിനീകരണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും. ഓക്കെ, അതാണ് അടുത്ത പോയിന്റായിട്ട് നോക്കുന്നത്. പ്രധാന കാരണങ്ങളാണ് പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കഴുകുന്നതും ഒക്കെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്നത്, മത്സ്യ മാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത്, വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത്, കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നത്, ഇവയൊക്കെയാണ് ജലമലിനീകരണത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. മഴ ഉണ്ടാകുന്നത് എങ്ങനെ, അതാണ് അടുത്ത് പറയാനുള്ളത്. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് കലരുന്നു. നീരാവി തണുത്ത് മഴ മേഘങ്ങളായും മേഘം തണുത്ത് മഴയായും മാറുന്നു. അപ്പം മഴയുണ്ടാകുന്ന പ്രോസസ്സ് ഒന്നും കൂടെ കേട്ട് മനസ്സിലാക്കുക.
അതുകൊണ്ടാണ് ബാഷ്പീകരണവും സാന്ദ്രീകരണവും. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. അപ്പം ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെ സാന്ദ്രീകരണം എന്ന് പറയുന്നു. വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിൽ നിന്നും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിൽ നിന്നുമാണ്. അപ്പം അതൊന്നും കൂടെ കേട്ട് മനസ്സിലാക്കുക. അടുത്ത ജലസംരക്ഷണ മാർഗങ്ങൾ എന്തെല്ലാം? പ്രധാനമായിട്ടും ജലങ്ങൾ സംരക്ഷിക്കുന്ന മാർഗങ്ങൾ: മഴക്കുഴി തയ്യാറാക്കുക, കയ്യാല കെട്ടുക, തട്ടുകളാക്കി ചരിഞ്ഞ ഭൂമി കൃഷി ചെയ്യുക, തടമെടുക്കൽ. ഇവയൊക്കെ നമുക്ക് ജലസംരക്ഷണ മാർഗങ്ങളാക്കി പറയാം. പിന്നെ മഴവെള്ള സംഭരണി: മഴവെള്ളം കിണറ്റിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ചെയ്യുക. അപ്പം പോളിൽ ജലസംഭരണി. അപ്പം ഈ മാർഗങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ജലം സംഭരിക്കാവുന്നതാണ്. അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയാവുന്നത് വെള്ളം കൊണ്ടുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ മഴക്കാലക്കെടുതി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. പ്രധാനപ്പെട്ട മഴക്കെടുതികളാണ് വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മരങ്ങൾ കടപുഴകി വീഴൽ, കടൽക്ഷോഭം, കൃഷിനാശം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ, വീടുകൾ കെട്ടിടങ്ങൾ തകരൽ, മഴക്കാല രോഗങ്ങൾ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മഴക്കാല കെടുതികളായിട്ട് പറയുന്നത്. ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. മരണങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാനാകും? എല്ലാവർക്കും നീന്തൽ പരിശീലനം നൽകാം. ഇതിനായി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വാഴത്തണ്ട് കാറിൻ്റെയോ ജീപ്പിൻ്റെയോ ട്യൂബിൻ്റെ കാറ്റ് നിറച്ച് ഉപയോഗിക്കാം. പിന്നെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുങ്ങൽ വിദഗ്ധരുടെയും രക്ഷാപ്രവർത്തകരുടെയും സേവനം ലഭ്യമാക്കൽ, സുരക്ഷാ ബോട്ടുകളും പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങളും ഒരുക്കൽ, അങ്ങനെ പല രീതിയിലും നമുക്ക് ഇത് തടയാം. അടുത്ത, മഴക്കാലത്ത് പലപ്പോഴും നാം കേൾക്കുന്ന മുങ്ങിമരണങ്ങൾ സുരക്ഷിതമല്ലാത്ത വെള്ളക്കെട്ടുകൾ മൂലമുണ്ടാകുന്നതാണ്. ചെങ്കുത്തായ പ്രദേശങ്ങളെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷികൾ, കുന്നിടിക്കൽ, വനനശീകരണം, ഇവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. അപ്പോൾ ഉരുൾപൊട്ടലിനുള്ള പ്രധാന കാരണങ്ങളാണ് കൊടുത്തേക്കുന്നത്. അടുത്ത്, കടൽക്ഷോഭം. മനുഷ്യ സൃഷ്ടി അല്ലെങ്കിലും കടൽക്ഷോഭം വലിയ നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതും കടൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നതുമെല്ലാം അപകടങ്ങളുടെ കാഠിന്യം വർദ്ധിപ്പിക്കാറുണ്ട്. കടൽ ഭിത്തികൾ കെട്ടിയും കണ്ടൽ ചെടികൾ വച്ച് പിടിപ്പിച്ചും കടലാക്രമണം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഒരു കോളാണ്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, സുനാമി മുതലായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സന്നദ്ധ സേവകരായ അത്തരം ആളുകളെ ആദരവോടുകൂടി നാം കാണേണ്ടതുണ്ട്. റെഡ് ക്രോസ് പോലുള്ള ചില സന്നദ്ധ സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. സേവന സന്നദ്ധരായ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാവുന്ന മേഖലയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്, NCC, ജൂനിയർ റെഡ് ക്രോസ് മുതലായവ. ഇത്തരം സന്നദ്ധ സംഘടനകളിൽ നിന്നും നിങ്ങളും ചേരുമല്ലോ എന്നാണ് അത് കുഞ്ഞുങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഈ ചെറിയൊരു പാഠമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ലീനം, ലായകം, ലായക എന്നിവ വേർതിരിച്ച് നിർവചിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള അതിൻ്റെ ഉദാഹരണങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് സാർവത്രിക ലായനി ഏതാണ് ചെയ്യാം. അപ്പോൾ പിന്നെ ലീനം, ലായകം, ലായനി അത് വേർതിരിച്ച് എഴുതാൻ പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ നോട്ട് ചെയ്യേണ്ടത്. പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ മാത്രമേ നമുക്ക് മനസ്സിലിരിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.